നമ്മൾ ഇന്നുള്ളത് ഒരു സ്പെഷ്യൽ ഫുഡ് കഴിക്കാനാണ് വന്നിട്ടുള്ളത്. വേണുവേട്ടൻ്റെ ചിക്കൻ പൊറോട്ടയും അതുപോലെ തന്നെ ബീഫ് പൊറോട്ടയും പിന്നെ അതുപോലെ മുട്ട പൊറോട്ട. ഇതും പൊറോട്ടയൊക്കെ ബീഫും മിക്സ് ചെയ്ത് തരുന്ന നല്ല സംഭവം വെറൈറ്റിയാണ്. നമ്മൾ നിൽക്കുന്നത് ചങ്ങരംകുളം സ്രായി കടവിലാണ്. സ്രായി കടവിൻ്റെ മനോഹരമായ കാഴ്ചയിലാണ് എൻ്റെ പിറകിൽ കാണുന്നത്. ഇവിടെ സ്രായി കടവ് എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജാണ്. അതിൻ്റെ സൈഡ് രണ്ട് സൈഡും പാടമുള്ള നടുവിലൂടെ റോഡ് പോകുന്ന നല്ല അതിമനോഹരമായ ഒരു സ്ഥലമാണ്. ഇതിൻ്റെ സൈഡിലായിട്ടൊരു വാക്ക് വേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആളുകൾക്ക് ചിലപ്പോൾ വൈകിട്ടും രാവിലെയൊക്കെ നടക്കാനും ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവും. എന്താ പറയില്ല, നല്ല രസമുള്ളൊരു സ്ഥലം. അതിൻ്റെ ഒരു ആ ഒരു റോഡിനോടും പാടത്തിനോടും ചേർന്ന് കിടക്കുന്ന ഒരു കുഞ്ഞു കട, വേണുവേട്ടൻ്റെ കട. ഇവിടെ വേണുവേട്ടൻ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ്, സാധാരണ സ്നാക്സിൻ്റെ കൂടെ വൈകിട്ട് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ സുഹൃത്ത് ചങ്ങരംകുളത്തുള്ള സുഹൃത്ത് വിളിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അവിടെ ഒന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ചു. വീട്ടിലേക്ക് നോക്കാം വാ. അപ്പൊ ഇതാണ് നമ്മൾ തേടി വന്ന വേണുവേട്ടൻ. വേണുവേട്ടാ, എന്തൊക്കെ വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ വൈകിട്ട് ഒരു 4 മണിക്ക് വന്ന അവിടെ നല്ല ചിക്കൻ പൊറോട്ടയും ബീഫ് പൊറോട്ടയും മുട്ട പൊറോട്ടയും കിട്ടുന്ന നമ്മളൊരു സുഹൃത്ത് ജലാൽ എന്ന ആളെ പേര് നിങ്ങൾക്കറിയാം. ഇവിടെ വരാറുള്ള ആളന്നെ. വിജയ മസാല പോണ്ട, ബീഫ് പൊറോട്ട, ചിക്കൻ പൊറോട്ട അതൊക്കെ കിട്ടും. അതൊക്കെ കിട്ടും. എത്ര മണിക്ക് റെഡി ആവൊക്കെ? അതൊക്കെ 4:30 റെഡി ആവും. 4:30 റെഡി ആവും അല്ലേ. പക്ഷേ ഇന്ന് ഞാൻ വന്നപ്പോൾ 4:30 സമയം, ഞാൻ കറക്റ്റ് ടൈമിൽ എത്തിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കറക്റ്റ് സമയത്തൊക്കെ എത്താറുള്ളൂ വല്ലപ്പോഴും. അപ്പോൾ എത്തിയപ്പോഴേക്കും ഇന്നെന്തോ ബീഫ് പൊറോട്ട ഇല്ലാന്ന് പറഞ്ഞു. ബീഫ് പൊറോട്ട ഇല്ല, ചിക്കൻ പൊറോട്ട ഉള്ളൂ. ചിക്കൻ പൊറോട്ട ഉള്ളൂ, അതും ഇങ്ങനെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ. ഇങ്ങനെ പിന്നെ അതുപോലെ അലമാരിയിലൊക്കെ ഐറ്റംസ് കുറവാണ്. അതെന്ത് പറ്റിയെന്ന്? ആളുകൾ കുറവാണ്. നിങ്ങളും വൈഫും കൂടെ ഇവിടെ നടത്താറല്ലേ? ഹോസ്പിറ്റലിൽ പോയ കാരണമുണ്ട്. അപ്പോൾ ഇന്ന് വേണോട്ട ഒറ്റക്കാണ്. പിന്നെ ഇവിടെ ചിക്കൻ പൊറോട്ട എന്ന് പറഞ്ഞ സംഭവം ഞാൻ എവിടെയും ഇതുവരെ കഴിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. ഞാൻ ഒരെണ്ണം കഴിച്ചു നോക്കി. എന്താണ് സംഭവം? എവിടുന്ന് വന്നാണ് ഇതൊരു ഐറ്റം? ഈ ഐറ്റം ഇവിടെ ചുറ്റുഭാഗത്ത്, ചുറ്റുഭാഗത്തല്ലേ, എവിടെയില്ല. ഈ ചെറിയെന്ന് തന്നെ മനസ്സിലാക്കാം. ഞാൻ എവിടുന്നോ കണ്ടുപിടിച്ചാണ്, അത് കോപ്പി അടിക്കാൻ വന്നല്ലേ നീ എന്നുള്ളൊരു ഐഡിയയിലാണ്. ഞാൻ അതിൻ്റെ സീക്രട്ടൊന്നും ചോദിച്ചിട്ടില്ല. അത് എങ്ങനെയാണ് വന്നത്? അത് എവിടുന്നാണ് ഇങ്ങനെ തോട്ട്? അത് അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ അങ്ങനെ ചെയ്താണല്ലേ. ഞാൻ ആദ്യം ഒരാളത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് മുട്ട പൊറോട്ടയ്ക്ക് ബീഫ് ഒഴിക്കണേന് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് വിചാരിച്ചു, അല്ലെങ്കിൽ ചിക്കൻ ഒഴിക്കുക അങ്ങനെയൊക്കെ വിചാരിച്ചു. അതൊന്നല്ല, ഇത് പൊറോട്ട വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഇവരുടെ ഒരു സ്പെഷ്യൽ മസാലയാണ്, ഒരു ഗ്രേ ഒരു 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 കൂട്ട്. അതിനകത്ത് ചിക്കൻ ഉണ്ട് അല്ലേ? പിന്നെ എന്തൊക്കെയാ ഉണ്ടാകുന്ന ഞാൻ ചോദിക്കണില്ല, പറഞ്ഞുതരില്ലാന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതല്ല, അതിൻ്റെ മുകളിലേക്ക് ഇട്ട് പിന്നെ മുകളിൽ ഒരു പൊറോട്ടയും വെച്ചിട്ട് 4 മുറിക്കുക, എന്നിട്ട് അതിനെ മാവ് മുക്കി പൊരിക്കുക. അത്ര ഉള്ളൂ പരിപാടി. പക്ഷേ ഞാൻ കഴിച്ചു വിട്ടോ, സംഭവം അടിപൊളിയാണ്. എന്ത്, അതിന് കുറേ ആൾക്കാർ തിരഞ്ഞു വരുന്നുണ്ടല്ലേ. പിന്നെ അതുപോലെ ബീഫ് ചിലപ്പോൾ ഇതിൽ അടിപൊളിയാവുന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷെ ബീഫ് ഇപ്പം ഇല്ല. പിന്നെ പിന്നെ മുട്ട പൊറോട്ട എന്ന് പറയുന്ന സംഭവം, മുട്ട പൊറോട്ട ഇതേപോലെ തന്നെയാണ്? അപ്പൊ ഈ പറഞ്ഞ അതുപോലെ തന്നെ മുട്ട പൊറോട്ടയും ഇപ്പം ഉണ്ടാക്കാറില്ല ഇല്ല അല്ലേ. ഓക്കെ, അപ്പോൾ മുട്ട ബജി ഉണ്ട് നോർമൽ. പിന്നെ അതുപോലെ പിന്നെ എന്താന്ന്, സ്നാക്സ് കുറവാണ്. എന്നാലും ഉള്ളത് ബോണ്ട അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉള്ളൂ. പിന്നെ മുട്ട ബജി, മസാല വട, ഉഴുന്നുവട, പരിപ്പ് വട, ഉണ്ണിയപ്പം അതൊക്കെ തന്നെ. പിന്നെ വീട്ടിന്റെ ചായയും ഒരു സ്പെഷ്യലാണ്, നല്ല നീട്ടിയടിച്ച ഒരു അടിപൊളി ചായയും. ഓക്കെ, അപ്പൊ പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഞാൻ വൈകിട്ട് 4 തുറക്കാന്ന് വിചാരിച്ചല്ലേ. രാവിലെ 3 തുറക്കും? 4:30 ഉറക്കും. അപ്പൊ വൈകിട്ട് 8 എട്ടരയ്ക്ക് കിടക്കുള്ളൂ. അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഉച്ചക്ക് എന്താള്? ഉച്ചക്ക് കപ്പ ഉണ്ടാവും, മീൻകറി ഉണ്ടാവും, ഊണുണ്ടോ? ചോറുണ്ടാവും, ഉണ്ടല്ലോ. മീന്, ചിക്കൻ കറി ഉണ്ടാവും, മീൻകറി, മത്തി. ആഹാ, അപ്പൊ ഏത് നേരത്തെ വന്നാലും അടിപൊളിയാണ്. നല്ല സ്രായി കടവിന്റെ കാഴ്ചകളും കണ്ട് നല്ല അടിപൊളിയായിട്ട് ഇതിന്റെ പുറത്തു തന്നെ ഇരുന്ന് അടിപൊളിയായിട്ട് കഴിക്കും ചെയ്യാം അല്ലേ. അതാണ്. എത്ര വർഷമായി ഇവിടെ? ഞാൻ 8 വർഷമായിട്ട് ഇവിടെ തന്നെ ചെയ്യണല്ലേ. അപ്പൊ എന്തായാലും വേണുവേട്ടന്റെ സ്പെഷ്യൽ ചിക്കൻ പൊറോട്ട, ഇന്നിപ്പോൾ ചിക്കൻ പൊറോട്ട അവൈലബിൾ ആയിട്ടുള്ള ചിക്കൻ പൊറോട്ട ഒന്ന് കഴിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വേണോട്ടോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് ഫുഡ് കാരണം മുട്ട ഏതായിരുന്നു? ചിക്കൻ പൊറോട്ട. ചിക്കൻ പൊറോട്ട കഴിച്ച ഒരാളായിരുന്നു ഫൈസൽ. ആദ്യമായിട്ട് കഴിക്കുന്നത്? ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. ഒരു സ്ഥിരം ഞാൻ പിന്നെ കൊടുന്നാണ്. ഓ, അങ്ങനെ കൊടുന്നാണല്ലേ. ഞങ്ങൾ എവിടെ സ്ഥലം? അപ്പോൾ എൻ്റെ വീട് കൊച്ചന്നൂരാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പെരുമ്പില വഴിക്ക് പോയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഭാഗത്ത് പോയി ചിക്കൻ പൊറോട്ട ഉണ്ട് സ്രായി കടവത്ത് പോയി കഴിഞ്ഞാൽ അപ്പം അങ്ങനെ ദേ വയ്ക്കാന്ന് പറഞ്ഞു ചങ്ങരോളം വഴിക്ക്. അങ്ങനെ അത് വഴി അതിന് വേണ്ടി അടിപൊളിയല്ലേ? ആ അടിപൊളിയാണ്. ഞാനും കഴിച്ചു പോകുന്നു വന്നോടല്ലേ. അടിപൊളിയല്ലേ? ആ സൂപ്പറാണ്, സൂപ്പറാണ്. ഇത് എവിടെയാണ്? ഇനി എപ്പോഴും വരും, ഇനി വേറെ ആളുകളായിട്ട് ഞാൻ വരും. വരുമല്ലേ? അതാണ്, അവിടെയാണ്. അല്ലാണ്ട് ഈ വ്ലോഗ് ഇവിടെ ആരും വീഡിയോ എടുത്തിട്ട് നോക്കിയിട്ടൊന്നുമില്ല. വ്ലോഗ് കണ്ടിട്ടൊന്നല്ല. ഇവിടുത്തെ തിരക്ക് എന്ന് പറഞ്ഞാൽ കഴിച്ചവർ പറഞ്ഞു പറഞ്ഞ അഭിപ്രായത്തിന് പുറത്ത് ആളുകൾ വരുന്നതാണ്. അപ്പൊ ഈ സ്രായി കടവ് എവിടെ സ്ഥലം വരുന്നത് വെച്ചാൽ സത്യം പറഞ്ഞു ചങ്ങരകുളത്ത് നിന്ന് വരികയാണെങ്കിൽ നമ്മൾ നന്നമുക്ക് വഴിക്ക് ചരക്കിലേക്ക് പോകണ വഴി
ചങ്ങരകുളത്ത് നിന്ന് ചെറുക്കല് പോണ വഴിക്ക്, ആ വഴിക്ക്, അതായത് ചങ്ങരകുളത്ത് കുറച്ച് ഉള്ളിലോട്ട് കയറാണ്ട് എത്ര കിലോമീറ്റർ ഉണ്ടാവും? ചെറുക്കലിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ, ചെറുക്കലിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ. അപ്പൊ അപ്പൊ അതുപോലെ തന്നെ പെരുമ്പലാവുന്നും കയറാം. പെരുമ്പലാവുന്ന് കയറാം, ചെറുക്കലേക്ക് വന്നിട്ട് വേണം. പെരുമ്പലാവുന്ന ചെറുക്കൽ വന്നിട്ട് ഇതേപോലെ സ്രായി കടവ് ഗൂഗിൾ മാപ്പിലുണ്ട്, സ്രായി കടവ് ബ്രിഡ്ജ് അടിച്ചു നോക്കിയാലും കിട്ടും, അത് അല്ലെങ്കിൽ വേണുവേട്ടന്റെ ഷോപ്പ് അടിച്ചാലും കിട്ടും, ലൊക്കേഷൻ ലിങ്ക് ഒക്കെ താഴെ കൊടുക്കാം. അതൊന്നും അല്ല ഇപ്പോഴത്തെ വിഷയം, നമുക്ക് നമ്മുടെ ചിക്കൻ പൊറോട്ട അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും. ചിക്കൻ പൊറോട്ട സൂപ്പറാണ്, 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 കഴിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ കഴിക്കായിരുന്നോ, ഈ പാടത്തിൻ്റെ സൈഡിൽ തന്നെ കഴിക്കായിരുന്നു. ഇവിടെ കപ്പയുണ്ട്, മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ അറിയില്ലായിരുന്നു. സംഭവം വൈകിട്ടായതുകൊണ്ട് കുറച്ചെല്ലാം തീരാൻ തുടങ്ങിയിട്ടുണ്ട്. കപ്പയും മീൻ കറിയും കൂടെ 50 രൂപ. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ചിക്കൻ പൊറോട്ട പറഞ്ഞിട്ടുണ്ട്, ഇത് 20 രൂപ. പിന്നെ ഇവിടുത്തെ മുട്ട ബജി ഒരു സ്പെഷ്യലാന്ന് പറഞ്ഞു, അതിന് 10 രൂപ. നോർമൽ 10. പക്ഷേ മുട്ട പൊറോട്ട ഒന്നും ഇപ്പോൾ ഇല്ല, ബീഫ് പൊറോട്ട ഇല്ല, നിങ്ങൾ വരുമ്പോൾ കഴിച്ചു നോക്കുക. എന്തായാലും നമുക്ക് ഇത് തന്നെ കഴിച്ചു നോക്കാം. നമ്മൾ ഇത്രയും നേരം ഇതിനാണ് ക്യൂരിയോസിറ്റിയിൽ നിന്നത്, ഇത് എന്താണെന്നുള്ള സംഭവം. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് എന്താന്ന് മനസ്സിലായില്ല, പിന്നെ അത് ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഇതിൻ്റെ സംഭവം മനസ്സിലായി. എന്തായാലും ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. വാ, അടിപൊളി ചായ. ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ നല്ലൊരു കട്ടൻ ചായയും പറഞ്ഞിട്ടുണ്ട്. വാ, ഇതിൻ്റെ ടേസ്റ്റിന് എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇടയിൽ വെക്കുന്ന ആ ഒരു മസാല ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ പൊറോട്ട ഇങ്ങനെ മുക്കി പൊരിച്ചെടുക്കും, നമ്മൾ അധികം കാണാത്തൊരു പ്രിപ്പറേഷനാണ്. സംഭവം വെറൈറ്റിയാണ്, ഇതിൻ്റെ ഉളുത്ത മസാലയാണ് പ്രത്യേകത. അത് അദ്ദേഹം എന്താണ് സംഭവം എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, പറഞ്ഞു തന്നിട്ടില്ല, അത് പറഞ്ഞു തരാനും ഉദ്ദേശം ഉണ്ടാവില്ല. എന്തായാലും സംഭവം കൊള്ളാം. അപ്പോൾ ഇവിടെ ആകെ 2 ടേബിൾ ഉള്ളു കേട്ടോ. ഇവിടെ സ്ഥലം ഇല്ലാത്ത ഒന്നും കൊണ്ടും പേടിക്കേണ്ട, അതിൻ്റെ ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ ആ ഒരു വാക്ക് വേ എന്ന് പറഞ്ഞില്ലേ, വാക്ക് വേ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടെ സുഖമായി ശാന്തസുന്ദരമായി നിന്ന് കഴിക്കാം, അടിപൊളിയാണ് കേട്ടോ. നമുക്കടുത്ത് നമ്മുടെ കപ്പ ഒന്ന് കഴിച്ചു നോക്കാം. കപ്പ, കപ്പി നല്ല മത്തിക്കറിയാണ്. ഓ, കപ്പി മത്തിക്കറി കൂടെ 50 രൂപ ഉള്ളു കേട്ടോ, അതാണ് ഇതിലൊരു ഹൈലൈറ്റ് എനിക്ക് തോന്നിയത്. കൊള്ളാം, സിമ്പിളായിട്ടൊരു മീൻകറി. അപ്പോൾ നമ്മുടെ കപ്പി മീൻകറിയും വളരെ സിമ്പിളായിട്ടുള്ളൊരു മീൻകറി, അതിൽക്ക് നല്ലൊരു കപ്പയും, ഒരു 50 രൂപക്ക് ചെറിയ റേറ്റ് ഉള്ളൂ എന്നുള്ളൊരു ഹൈലൈറ്റാണ്. നല്ല മീൻകറി, ഒരുപാട് അങ്ങനെ പ്രത്യേകത ഉണ്ടെങ്കിലും നല്ല കുറച്ച് കട്ടി കുറഞ്ഞ ലൂസായിട്ടുള്ളൊരു മീൻകറിയാണ്. പക്ഷേ അതിൽ മത്തിയാണെന്നുള്ളൊരു ഹൈലൈറ്റാണ്, ചെറിയ പൈസയിലേ ഉള്ളൂ. സംഭവം നല്ല വിശപ്പുണ്ടെങ്കിൽ വൈകിട്ട് അങ്ങനെ ഒരു കപ്പയും മീൻകറിയും കൂടെ പറയാം. മുട്ടബജി, മുട്ടബജിക്ക് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു, പ്രത്യേകത അതിനകത്ത് നിന്ന് വരുന്നുണ്ട്. യെസ്, ഈ സൈഡ് നോക്കാം കണ്ടോ, നല്ലൊരു മസാല അതിനകത്ത് വെച്ചിട്ടുണ്ട്, അത് തന്നെയാണ് പ്രത്യേകത. അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങോട്ട് വിഴുങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റില്ല, അതുകൊണ്ട് അവിടെ പൊട്ടിച്ച് കാണിച്ചിരുന്നു. ഇതിൻ്റെ യെല്ലോ യോക്ക് ഉണ്ടല്ലോ, അതിനാ മസാലയിൽ മിക്സ് ചെയ്തിരിക്കുകയാണ്, എന്നിട്ട് അതിന് പകരം മസാല മിക്സ് വെച്ച് നോക്കുക. യെസ്, ഗുഡ്, അടിപൊളിയാട്ടോ, രക്ഷയില്ല. അപ്പോൾ സംഭവം സിമ്പിളാണെങ്കിലും വേണുവേട്ടൻ്റെ ചിക്കൻ പൊറോട്ട ഒരു രക്ഷയിലെ അടിപൊളി ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ്. ഇതുവഴി വരിക, ഇവിടുത്തെ ഈ വൈബൊക്കെ ഒന്ന് ആസ്വദിക്കുക, നല്ല ഫുഡ് ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക. അപ്പോൾ വീഡിയോ കിട്ടിയ ഷെയർ ചെയ്യാൻ മറക്കേണ്ട, അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബൈ. അതെ, ഇവിടെ ഗൂഗിൾ പേ അല്ല കേട്ടോ, കയ്യിൽ കാശ് കരുതാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട, അവസാനം വരെ കണ്ടവർ മനസ്സിലാവും. എന്താ ചിരിക്കുന്നുണ്ടോ, എന്താ ഗൂഗിൾ പേ വെക്കൂലേ, വെക്കാൻ പറ്റില്ല. അപ്പോൾ കാശ് കരുതായാലും ഓക്കെ, താങ്ക് യു.